പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ ശ്യാമളൻ മാഷ്. പത്താം ക്ലാസ്സിലെ വൃത്തങ്ങൾ എന്ന പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോയുമായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. 5 സെൻറ്റിമീറ്റർ കർണത്തിന് നീളമുള്ള മട്ട ത്രികോണങ്ങൾ നിർമ്മിതിയുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ വീഡിയോ. 5 സെൻറ്റിമീറ്റർ നീളമുള്ള വരവരച്ചിട്ട് അതിനെതിരെ കിടക്കുന്ന കോൺ 90 ഡിഗ്രി വരണം. അങ്ങനെ വരണമെങ്കിൽ മറ്റ് രണ്ട് കോണുകളുടെയും അളവുകളുടെ 90 വരണമല്ലോ. എന്ന് പറഞ്ഞാൽ ഒരു കോൺ 55 ആണെങ്കിൽ മറ്റത് 35 ഡിഗ്രി, ഒരു കോൺ 50 ആണെങ്കിൽ മറ്റേ കോൺ എത്ര എടുക്കണം? 40 എടുക്കണം. അതായത് രണ്ടും കൂടി കൂട്ടിയാൽ 90 വരുന്ന രീതിയിൽ എത്ര കോൺ വേണമെങ്കിലും ത്രികോണങ്ങൾ വരയ്ക്കും. അങ്ങനെ നമ്മൾ അനേകം ത്രികോണങ്ങൾ ഇതുവരെ വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ അനേകം ത്രികോണങ്ങൾ വരച്ചു കഴിഞ്ഞാൽ ഈ ത്രികോണങ്ങളുടെ എല്ലാം മട്ടകോൺ വരുന്ന ശീർഷത്തിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആശയമാണ് ഇവിടെ ആദ്യം അവതരിപ്പിക്കുന്നത്. ഇവിടെ ഞാൻ മട്ടകോണിൻ്റെ ശീർഷത്തിന് ട്രേസോൺ കൊടുക്കുകയാണ്. അങ്ങനെ ട്രേസോൺ കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കൂ. ദാ അത് കർണം വ്യാസമായ, അതായത് 5 സെൻറ്റിമീറ്റർ വശം വ്യാസമായ ഒരു അർദ്ധവൃത്തത്തിലെ ബിന്ദുക്കളായിട്ട് വരും. അതായത് 5 സെൻറ്റിമീറ്റർ കർണം വ്യാസമായ ഡയമീറ്ററായ സെമി സർക്കിളിലെ പോയിൻ്റുകളാണ് ഈ 90 ഡിഗ്രി കോണിന് വരുന്ന ശീർഷങ്ങൾ. ഇനി നമുക്ക് ഒരു കോൺ 50 ഡിഗ്രി വരുന്ന, ഇതിൽ തന്നെ നമുക്ക് ഈ വശങ്ങൾക്ക് ട്രേസോൺ കൊടുക്കാം. അങ്ങനെ വശങ്ങൾക്ക് ട്രേസോൺ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് നോക്കാം. എല്ലാ ത്രികോണങ്ങളും അവിടെ വരച്ചു വരും. അത് നോക്കിക്കോളൂ, ഞാൻ എല്ലാ വശങ്ങൾക്ക് ട്രേസോൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാരണം 90 ഡിഗ്രി വരുന്ന എല്ലാ കോണുകളും അവിടെ വരച്ച് കാണിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ചിത്രം കാണും. ഇനി നമുക്ക് രണ്ടാമത്തെ ചിത്രത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചിത്രത്തിൽ ഒരു വശം 5 സെൻറ്റിമീറ്റർ വരച്ചിട്ടുണ്ട്. അതിനെതിരെ കിടക്കുന്ന കോൺ 50 ഡിഗ്രിയാണ് എടുത്തിരിക്കുന്നത്. 50 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 90നേക്കാൾ കുറവാണ്. അപ്പോൾ ഈ 50 ഡിഗ്രി വരുന്ന കോണിൻ്റെ ശീർഷങ്ങളുടെ ചലനം എങ്ങനെ ഇരിക്കും എന്ന് നോക്കാം. ഇതുപോലെ തന്നെ അനേകം ത്രികോണങ്ങൾ ഇവിടെ നിർമ്മിക്കാം നമുക്ക്. അതായത് ഒരു വശം 5 സെൻറ്റിമീറ്റർ വരച്ചു, ഒരു കോൺ 50 ആയതുകൊണ്ട് മറ്റ് രണ്ട് കോണുകളുടെയും കൂടി തുക 130 വരും. 150 നിന്ന് 50 കുറച്ചാൽ 130. അപ്പം തുക 130 വരണമെങ്കിൽ ഒരെണ്ണം 70 എടുത്താൽ അടുത്ത 60 വരും. അങ്ങനെ അനേകം ത്രികോണങ്ങൾ നമുക്ക് വരയ്ക്കാം. ഇതുപോലെ അനേകം ത്രികോണങ്ങൾ വരയ്ക്കാൻ പറ്റും. അങ്ങനെ വരയ്ക്കുമ്പോൾ ഈ 5 സെൻറ്റിമീറ്റർ വശത്തിനെതിരെ കിടക്കുന്ന ശീർഷത്തിൻ്റെ ചലനം എങ്ങനെ വരുമെന്നൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ ട്രേസോൺ കൊടുത്തു. ട്രേസോൺ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നോക്കിയേ. ഇവിടെ അതും ഒരു വൃത്തത്തിലെ ബിന്ദുക്കളായിട്ട് വരുന്നതാണ്. എങ്ങനെയുള്ള, അതായത് അർദ്ധവൃത്തത്തിനേക്കാൾ വലിയൊരു വൃത്തഖണ്ഡം ഇവിടെ കാണാം. ഒരു സെഗ്മെൻറ്റ്, അതായത് ഈ 5 സെൻറ്റിമീറ്റർ നീളമുള്ള വര ഞാണായിട്ടുള്ള കോഡായിട്ടുള്ള ഒരു വൃത്തഖണ്ഡം അവിടെ ഫോം ചെയ്യുന്നതായിട്ട് കാണാം. ഇനി ഈ വശങ്ങൾക്ക് ഞാൻ വീണ്ടും ട്രേസോൺ കൊടുത്തു നോക്കാം. വശങ്ങൾക്ക് ട്രേസോൺ കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അതായത് ഈ വൃത്തഭാഗത്തിൻ്റെ, ഈ ത്രികോണത്തിന് വശങ്ങൾക്ക് ട്രേസോൺ കൊടുത്തു കഴിയുമ്പോൾ എല്ലാ ത്രികോണങ്ങളും അവിടെ വരച്ച് കാണിക്കും. അങ്ങനെ വരച്ച് കാണിക്കുമ്പോൾ കണ്ടോ, ഇതുപോലെ ഒരു ചിത്രം കാണാം. അതായത് എല്ലാ ത്രികോണങ്ങളും ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു സെഗ്മെൻ്റായിട്ട് ഫോം ചെയ്യുന്നതാണ്. ഇവിടെ ഈ അർദ്ധവൃത്തത്തിനേക്കാൾ വലിയൊരു സെഗ്മെൻ്റാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് പോകാം. അടുത്ത ചിത്രത്തിന് ഞാൻ എടുത്തിരിക്കുന്നത് 110 ഡിഗ്രിയാണ്. 110 ഡിഗ്രി എന്ന് പറയുന്നത് 90നേക്കാൾ വലിയ കോണാണ്. 5 സെൻറ്റിമീറ്റർ വശം വരച്ചിട്ട് അതിനെതിരെ കിടക്കുന്ന കോൺ 110 ഡിഗ്രി. അപ്പോൾ മറ്റ് രണ്ട് കോണും കൂടി ചേർന്ന് കഴിഞ്ഞാൽ 150 - 110 70 ഡിഗ്രി വരും. അപ്പോൾ ഒരെണ്ണം 10 ഡിഗ്രിയാണെങ്കിൽ അടുത്തത് 60 ഡിഗ്രി, ഒരെണ്ണം 20 ഡിഗ്രിയാണെങ്കിൽ അടുത്തത് 50 ഡിഗ്രി. അങ്ങനെ അനേക ത്രികോണങ്ങൾ വരയ്ക്കാം. ഇവിടെ ഈ 110 ഡിഗ്രി വരുന്ന കോണിൻ്റെ ശീർഷങ്ങൾക്ക് ഇവിടെ മൂവ്മെൻ്റാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിന് ട്രേസോൺ കൊടുത്ത് നോക്കാം. ട്രേസോൺ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് നോക്കി. ട്രേസോൺ കൊടുക്കുമ്പോൾ അവിടെയും ഒരു വൃത്തഖണ്ഡം ഫോം ചെയ്യുന്നുണ്ട്. അതായത് അർദ്ധവൃത്തത്തിനേക്കാൾ ചെറിയൊരു വൃത്തഖണ്ഡമാണ് ഇവിടെ ഫോം ചെയ്യുന്നത്.
അതായത് ഒരു സെഗ്മെൻ്റ് സ്മോളർ ദാൻ സെമി സർക്കിൾ ഈസ് ഫോംഡ്. ഇവിടെ വശങ്ങൾക്ക് ട്രേസ് ഓൺ കൊടുത്തു നോക്കാം. അപ്പോൾ എല്ലാ കോണുകളും അവിടെ വരച്ചു വരും ദൈവമോ. അപ്പോൾ ഇതുപോലൊരു ചെറിയ വൃത്തഖണ്ഡം അവിടെ ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് ഇത്രയാണ്. 5 സെൻറ്റിമീറ്റർ വശം വരച്ച് കർണത്തിന് നീളമുള്ള മട്ടത്രികോണങ്ങൾ വരച്ചപ്പോൾ ആ മട്ടത്രികോണങ്ങളുടെ മട്ടകോണിൻ്റെ ശീർഷങ്ങളെല്ലാം ഒരു അർത്ഥവൃത്തത്തിലെ ബിന്ദുക്കളായിട്ട് വന്നു. മട്ടകോണിനേക്കാൾ ചെറിയ കോണ എടുത്തപ്പോൾ അത് അർത്ഥവൃത്തത്തിനേക്കാൾ വലിയ ഒരു വൃത്തഖണ്ഡത്തിലെ ബിന്ദുക്കളായിട്ട് വന്നു. ഇനി മട്ടകോണിനേക്കാൾ വലിയ കോണെടുത്തപ്പോൾ 90 ഡിഗ്രിയേക്കാൾ കൂടുതലുള്ള വന്ന കോണെടുത്തപ്പോൾ അത് അർത്ഥവൃത്തത്തിനേക്കാൾ ചെറിയ ഒരു വൃത്തഖണ്ഡത്തിലെ ബിന്ദുക്കളായിട്ടു വന്നു. അപ്പോൾ ഈ ആശയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് നമുക്ക് പിന്നീട് ഉപയോഗമുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു.